ഗൈസ്, ഇന്നാണ് എൻ്റെ ആദ്യത്തെ വോട്ടിന്. അന്ന് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവാണ്. 18 വയസ്സിലത്തെ വോട്ടാണ് ഗൈസ്, കഞ്ഞി വോട്ടാണ് ഗൈസ്, കഞ്ഞി വോട്ട്. അപ്പം ഞാനിപ്പോൾ എണ്ണിട്ടിട്ടുള്ളൂ ഗൈസ്. അതിൻ്റേതായിട്ടുള്ള മന്തപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ബ്രഷ് ചെയ്തിട്ട് ഉമ്മ അടുക്കളയിൽ പണിയെടുക്കാൻ വിളിക്കുന്നുണ്ട്. ഞാനിവിടുത്തെ ബംഗാളി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഉമ്മ എന്നെ കിച്ചണേക്ക് ഉണ്ടോ വിളിച്ചത്? അപ്പൊ ഞാൻ കിച്ചണ്ടായില്ല, ഉമ്മ നല്ല മണക്കേറിണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ചെമ്മീൻ ബിരിയാണി വെക്കണ്ടെന്നുള്ളത്. ചെമ്മീൻ ബിരിയാണി എന്റെ ഫേവറേറ്റ് ഉണ്ടാ. ഇത് ഞാൻ വിചാരിച്ചു ഉമ്മക്ക് കറി വെക്കൂന്നാണ്. മിക്കപ്പോഴും ഇവിടെ ചെമ്മീൻ കൊണ്ടുവന്നാ കറി വെക്കലാണ്. അപ്പൊ ഇന്ന് എന്റെ അടുത്ത് ഉമ്മ പറഞ്ഞു ചെമ്മീൻ ബിരിയാണി വെക്കാം. ഇവിടെ അച്ഛൻ ചോദിച്ചു അങ്ങനെ ചെമ്മീൻ ഒന്നും കഴിക്കില്ല, ഫിഷ് തന്നെ അവര് ചെല്ലതൊക്കെ തന്നെ കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ മാത്രമേ ഈ ചെമ്മീൻ കഴിക്കുള്ളൂ. ഇവന്മാർക്ക് വേണ്ടിട്ട് ഉമ്മ ഇവിടെ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്തൂട്ടാണ് ബിരിയാണി ദമ്മടണ പ്രോസസ്സ് ഉണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തൂട്ടാണ് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലധികം. പിന്നെ ഞാൻ നേരെ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കുളിക്കാൻ കഴിയും. ഞാൻ സ്മിട്ടണി എന്ന് വാങ്ങിയൊരു പ്രോഡക്റ്റ് ആണ്, ട്രയൽ പ്രോഡക്റ്റ് ആണ്. സോ ഗൈസ്, ഞാനിപ്പോ കുളിച്ച് റെഡി ആയിട്ടുണ്ട്, ഇനി വോട്ട് ചെയ്യാൻ പോണം. അപ്പൊ ഞാനും ഉമ്മയും കൂടിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോണത്. ചാച്ചമ്മാട് വീടിന്റെ അവിടെയാണ് വോട്ട് ചെയ്യാൻ പോണത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പിരികേതിനത്. ഇങ്ങനെ ഫോണിൽ കൂടെ കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷെ ഞാൻ കണ്ണാട് നോക്കിയപ്പോ ദിഗംബരന്റെ പോലെ ഉണ്ട് കണ്ണ്. സത്യം ഗൈസ്, ലച്ചു ഉമ്മയും കൂടി ആ കണ്ണാട് ഫ്രണ്ടിൽ ഭയങ്കര റെഡിയാണ്. ഇപ്പൊ ലച്ചു കുളിക്കണ വീഡിയോ കുളിക്കണം അല്ലേ. സോ ഞാനിപ്പോ വോട്ട് ചെയ്യാൻ പോവല്ലേ. അപ്പൊ എനിക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും വെളിപ്പെടുത്തൊന്നുമില്ലട്ടോ. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഒന്ന് ആലോചിക്കും. പക്ഷെ എനിക്ക് അക്കിലോല കുത്തണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും വോട്ട് ചെയ്യണതല്ലേ, നമ്മൾ അത്രയും എന്തൂട്ടാണ് വിവരത്തോടുകൂടി പോയി വോട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് ചാച്ചുമ്മാട് വീട്ടിൽ പോയിട്ട് ഇവരവിടെ ചർച്ച ചെയ്യണേ കേട്ടിട്ട് ആർക്ക് ഞാൻ വോട്ട് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിക്കും. ഗായ്സ്, നല്ല മണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോട്ടെ മാറ്റട്ടാ, അല്ലെങ്കിൽ തൊടങ്ങോടി. എന്റെ മുട്ട പൊട്ടി, പൊട്ടിയത് എനിക്ക് വേണ്ട. സോ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ബിരിയാണി പാക്ക് ചെയ്തിട്ട് ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് കഴിക്കാന്നിട്ടാ വിചാരിച്ചേക്കണം. എന്തായാലും ഇപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള ടൈം ഇല്ല, ഒന്നാമത് ടൈം ആവണുള്ളൂ. ഇപ്പൊ ഏകദേശം ഒരു 11:30 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും ഇപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാണ് പോണത്. എനിക്കാണെങ്കിൽ ബിരിയാണി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ കിടന്നാണുമ്പോ തന്നെ കൊതിയായിട്ട് പാടില്ല കേട്ടോ. അതായത് എനിക്ക് എവിടെ നിന്നാണ് ആ ഒരു ചെറിയ വിശപ്പൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ചിലപ്പോ കൊതിയായിരിക്കും, ചിലപ്പല്ല, എന്തായാലും കൊതി തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ എന്താണ് ലച്ചും ചിച്ചും ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ആയിരിക്കും നിക്കാട്ടെ. അപ്പൊ അവന്മാർക്കുള്ള ഫുഡൊക്കെ ഇപ്പിടുത്ത് വെച്ചിട്ടാണ് പോണത്. ഇവന്മാരാണെങ്കിൽ ഇപ്പൊ പള്ളിയിൽ പോവാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങണ്. അതിന് മുമ്പായിട്ട് അണ്ണൂനെ കണ്ടൊന്ന് ബൈ പറയാനായിട്ട് വന്നിട്ടുണ്ട്. മൂപ്പര എന്റെ കൈമ കയറി ഇരുന്ന്. അങ്ങനെ ഞാൻ എന്റെ ആധാർ കാർഡൊക്കെ എടുത്ത് ഇപ്പൊ നമ്മള് ഇറങ്ങാണ് ഇവിടുന്ന്. ചാർജറും എല്ലാതും എടുത്ത് ഇറങ്ങിയിട്ട് അങ്ങനെയാണ് ഉമ്മ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ പറഞ്ഞത്, കസിന്റെ ഒരു റിസൾട്ട് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അത് വാങ്ങാനായിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും പെട്ടെന്ന് വരാൻ പറ്റി. ചില ലാബിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറെ നേരം ഇരിക്കേണ്ടി വരും. അങ്ങനെ ഞാനിവിടെ നിന്നപ്പോ എനിക്ക് ലേസ് വാങ്ങാൻ പൂതിയായിട്ട്, എന്നിട്ട് ലേസും ഒരു കട്ട്ലേറ്റ് വാങ്ങിയിട്ട് രണ്ട് ലേസ് ഞാൻ തന്നെ ഇരുന്ന് ആ വണ്ടി ഇരുന്ന് ഇങ്ങനെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വോട്ട് ചെയ്യാൻ പോയി. എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഉമ്മ, ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ ഉമ്മാന്റെ സിസ്റ്റേഴ്സ് അവരെല്ലാരും കൂടിയിട്ട് വോട്ട് ചെയ്യാൻ പോയി. മദ്രസയിലായിരുന്നു കേട്ടോ വോട്ട് ഉണ്ടായിരുന്നത്. ഈ മദ്രസയിലാണ് ഞാൻ പണ്ട് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചിരുന്നത്. ഈ മദ്രസയിലായിരുന്നു ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ട്, എനിക്ക് കുറെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് എനിക്ക്. അങ്ങനെ ഞാൻ വോട്ട് ചെയ്ത് ഫസ്റ്റ് ടൈം എന്റെ കൈമതെ ഈ ഒരു വര വീണ്. എനിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് എന്ത് ഇതാക്കണമെന്ന് കൺഫ്യൂഷൻ ആയി പോയിട്ടെ. കൺഫ്യൂഷൻ മീൻസ് എങ്ങനെയാണ് ഞാൻ ചെയ്തത്, വോട്ടായോ ഇല്ലേ, അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ അവർ പറഞ്ഞ് വീഡിയോ എടുക്കരുത്, ഫോൺ അലൗഡ് അല്ല, അങ്ങനെ പറഞ്ഞു.
അപ്പൊ പിന്നെ എന്തായാലും അവര് പറയണല്ലേ കേക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടാ. എന്നിട്ട് ഞങ്ങള് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഞാൻ നേരെ പോയിട്ട് ബിരിയാണി ചെമ്പി വീണു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ചെമ്മീൻ ബിരിയാണി എന്നൊക്കെ പറയണ ഭയങ്കര ഇഷ്ടം കേട്ടാ. എന്നിട്ട് ഞാൻ പപ്പടവും അച്ചാറും കച്ചമ്പറൊക്കെ കൂട്ടിയിട്ട് അതും കൂടി കഴിച്ച്. ഞാൻ നോക്കുമ്പോൾ ഉമ്മ പപ്പടമൊക്കെ പൊടിച്ചിട്ട് ചോറിനാണ് വെറും ചോറ്. ഞാൻ വിചാരിച്ചു ഉമ്മയായിക്കൊന്നിട്ട് ആ ചെമ്മീൻ ബിരിയാണി എവിടെ, ഇയാള് വെറും ചോറുണ്ടപ്പോ അതി വീണ്. പിന്നെ ഉമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വരാൻ നല്ല മടിയല്ലേ. കുറച്ചു കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു പറഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോണ വഴിക്ക് ഇതേ കട്ടൻസി കയറി. ഇവിടെ ഞങ്ങള് മാമൊക്കെ ആയിട്ട് മിക്കപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്പോട്ട് കേട്ടോ, പെരിഞ്ഞെത്തണത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഫഹദൊക്കെ ഉണ്ടായിരുന്നിട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടുത്തെ സമൂസയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് നല്ല അടിപൊളി സ്നാക്സാണ് കൊടുത്തത്. നല്ല അടിപൊളി സ്നാക്സ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇരുന്നിരിപ്പിൽ ഞാൻ തന്നെ 5 സ്നാക്സ് അങ്ങാണ്ട് കഴിച്ചു മൊത്തത്തിൽ. പിന്നെ ഞാൻ ഒരു ലൈം മിൻറ്റ് ലൈം എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സമൂസയും കട്ട്ലേറ്റൊക്കെ മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചോ, അടിപൊളി സംഭവം ഉണ്ടോ. ഞാൻ കഴിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിലാണ് ഫഹദിക്ക് വന്നിട്ട് കാണിക്കുന്നത്. ഈ ഷോപ്പ് ആക്ച്വലി നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കടയുണ്ട്. ഇവിടുത്തെ പിള്ളേരൊക്കെ വന്നിരിക്കണ ഒരു മെയിൻ സ്പോട്ട് ഉണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടാ. സോ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണം. അത് മാത്രമല്ല നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ ബൈ.